അറിവിന്ദിലാവുകൾക്കൊന്ന് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, പരിശുദ്ധമായ റജബിന്റെ രാവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. വീടുകളിൽ ഉപയോഗപ്പെടുത്തണം നമ്മളെ. ഒരു മാറ്റം വരണം നമുക്ക്, ഒരു മാറ്റം വരണം നമുക്ക്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബുൽ ശഹറുൽ ഇസ്തിഗ്ഫാർ, റജബമാസത്തിന്റെ പവിത്രത അറിയുമോ, റജബമാസത്തിന്റെ ബഹുമാനം അറിയുമോ, റജബമാസത്തിന്റെ ശ്രേഷ്ഠത അറിയുമോ? റജബുൽ ശഹറുൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള മാസമാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, കളയ ഹറാമുകളെ, കേട്ടുപോയ ഹറാമുകളെ, പറഞ്ഞു പോയ ഫസാദുകളെ, ചിന്തിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ, പാപഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാനുള്ള ഏറ്റവും വലിയ അവസരമുള്ള രാവാണ്, ഏറ്റവും വലിയ അവസരമുള്ള മാസമാണ് റജബ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബുൽ ശഹറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളം നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയണോ. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട മോഹിനികളോട് പറയുകയാണ്, ഈ റജബ് മാസത്തിൽ, ഈ റജബ് മാസത്തിൽ ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ഓരോ ദിവസങ്ങളിലും അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണേ പ്രിയപ്പെട്ടവരെ. കാരണം മുത്തു റസൂലുള്ള പറയുകയാണ്, ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാ, ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാ, ഇത് തൗബയുടെ മാസമാ. റജബ് മാസം തൗബക്കുരങ്ങേണ്ട മാസമാണ്, വിശ്വാസിയുടെ മാസമാകുന്ന റമദാനിലേക്കുള്ള കാൽവെപ്പുകളാണ്. റമദാൻ എന്ന ഉന്നതമായ മാസത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് റജബ് ശഅബാൻ എന്ന് നമ്മൾ മറക്കല്ലേ. അതുകൊണ്ട് റജബ് ശഹറുൽ ഇസ്തിഗ്ഫാർ നല്ലവണ്ണം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണേ. ഈ റജബ് മാസത്തിലെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന ദിക്ര നിങ്ങൾ ധാരാളം 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 നിങ്ങൾ വർദ്ധിപ്പിക്കണേ. വശഅബാന ശഹറുസ്സലാ, വശഅബാന ശഹറുസ്സലാ, പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, അത് സ്വലാത്തിന്റെ മാസമാണ്. അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലാനുള്ള സ്വലാത്തിന്റെ മാസമാണെന്ന് മുത്തുനബി പറയുകയാണ്. അത് എന്റെ മാസമാണ്, അത് ഞാൻ സ്നേഹിച്ച മാസമാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹുവേ ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ ശഹറു ശഅബാൻ. സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയത് അത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണെന്ന് നമ്മൾ മറക്കല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വശഹറു റമദാൻ, ശഹറുൽ ഖുർആൻ. റമദാൻ മാസമുണ്ടല്ലോ, റമദാൻ മാസമുണ്ടല്ലോ, ഖുർആനിന്റെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, അത് പരിശുദ്ധമായ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ കൊണ്ട്, ദിക്ര കൊണ്ട്, സ്വലാത്ത് കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള രാവുകളും മാസങ്ങളും ദിനങ്ങളുമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരാ, അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ, സമയം നഷ്ടപ്പെടുത്തല്ലേ. പ്രിയപ്പെട്ട സ്നേഹിതരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനിയുള്ള മാസങ്ങളും, ഇനിയുള്ള ദിവസങ്ങളും, ഇനിയുള്ള രാവുകളും, കളി തമാശയുമായി മുന്നോട്ട് പോവാൻ പാടില്ല കൂട്ടുകാരാ. എല്ലാത്തിനും ഒരു അവസാനം വേണം പ്രിയപ്പെട്ടവരെ. നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസങ്ങൾ നമ്മുടെ മുന്നിലെത്തിയുകയാണ്. നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ള രാവുകൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള ദിവസങ്ങൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള നിമിഷങ്ങൾ, റബ്ബിലേക്ക് മടങ്ങാനുള്ള രാവുകളെ അറിവിന്ദ
നിലാവിന്റെ ഇനിയുള്ള ഓരോ രാമകളും മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത് പോലെയല്ല. നിലാവിന്റെ മുന്നിൽ വെള്ളവുമായി വന്ന് കാത്തിരിക്കുന്ന അറിവിന്നിലാവ് കുടുംബങ്ങളെ നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെയല്ല. ഇനിയുള്ള ഹിരുത്തമെന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഇത് രജപമാസത്തെ മജിലിസുകളാൽ ഈ മജിലിസുകൾ മഹത്തമാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മജിലിസുകളെക്കാളും കഴിഞ്ഞ രാവുകളെക്കാളും കഴിഞ്ഞ അറിവിന്ദിനാവിന്റെ മജിലിസുകളെക്കാളും നമുക്ക് വലിയ പ്രതീക്ഷകളുള്ള മജിലിസാണ്. കാരണം അല്ലാഹു ബഹുമാനിച്ച മാസമല്ലേ, അല്ലാഹു ആദരിച്ച മാസമല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമല്ലേ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ കബൂലാക്ക് റബ്ബേ. റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ കബൂലാക്ക് റബ്ബേ.